ഗൈസ്, ട്രിവാൻഡ്രം വ്ളോഗ് യൂട്യൂബ് ചാനലിലെ എല്ലാ ഫ്രണ്ട്സും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചൊരു പലഹാരമാണ്. നമ്മുടെ പേരെന്ന് വെച്ചാൽ മുക്കപ്പ് എന്ന് പറയും. നമ്മുടെ ശർക്കര, ആ ശർക്കര ലൈനി, അതായത് നമ്മുടെ ശർക്കരയുടെ ലിക്വിഡും പിന്നെ തേങ്ങ, ഏലക്ക, അരിപ്പൊടി കൊണ്ട് പഴം, പൂവമ്പഴം, ഇത്രയും കൊണ്ട് വളരെ ഈസി ആയിട്ടൊരു അടിപൊളി പലഹാരമാണ് ചെയ്യാൻ പോകുന്നത്. പറ്റ റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ ഫ്രണ്ട്സും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പം നമ്മുടെ ശർക്കര, അരിപ്പൊടിയും പഴവും പിന്നെ തേങ്ങയും പിന്നെ ഏലക്കയും ഇത്രയും വെച്ചുള്ള പലഹാരം നമ്മൾ ചെയ്യാൻ പോകും. നമുക്ക് കുറച്ച് കദളിപ്പഴം, കദളിപ്പഴമല്ല പൂവമ്പഴമാണ്, പൂവമ്പഴം, പൂവമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര നമ്മുടെ ജാഗരി ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് റൈസ് പൗഡർ, അരിപ്പൊടി, തേങ്ങ, ഏലക്ക ഒന്ന് ചതച്ച് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഘട്ടത്തിലോട്ട് പോവാം. അതായത് നമ്മൾ നാല് പൂവമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പഴത്തിനൊന്ന് നന്നായിട്ട് ഉടച്ച് നിന്ന് എടുക്കാം. ആ പഴം നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, എടുത്ത് വെച്ചിട്ടുള്ളത്. അടുത്തായി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരയുടെ നമ്മുടെ ജാഗരിയുടെ സിറപ്പ് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഗൈസ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മള് ചതച്ചെടുത്തിട്ടുള്ള ഏലക്ക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടും. ഗൈസ് നമുക്ക് ഇത് ചെയ്യേണ്ടത് നമ്മളൊരു വാഴയില എടുത്തിട്ട് ഇത് ഈ ടൈപ്പ് കണ്ടോ, ഇതേപോലെ ഇത് ഈ ടൈപ്പിലുണ്ടോ, ഇത് ഈ ടൈപ്പിലേക്ക് ഒന്നാക്കണം. ഈ ടൈപ്പിലെടുത്ത് ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഇതിന് ഫില്ല് ചെയ്യേണ്ടത്, നമ്മളെ മിക്സിങ് ഫില്ല് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്ക് ഇതിനോട് ഇഡ്ഡലിയുടെ നമ്മളെ ഇഡ്ഡലിയുടെ കുട്ടുമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളോട് ഒരു ഇഡ്ഡലിയുടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ പാൻ, അപ്പോൾ ആ പാനിലേക്ക് നമുക്കിത് കണ്ടോ ഇങ്ങനെയാണ് സംഭവം, ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ്. ഗൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുക്കപ്പം. അപ്പോൾ എന്തായാലും ഇല്ല, എൻ്റെ ആ ഒരു ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നല്ല ചൂടാണല്ലേ, നല്ല ചൂടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഗൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുക്കപ്പം അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഗൈസ് കണ്ടോളൂ, ഇതാണ് കണ്ട അടിപൊളിയായിട്ടാണ്. നമുക്ക് നമ്മുടെ ഈ വാഴയിലിങ്ങനെ പൊളിച്ചിട്ട് കഴിക്കണം. അപ്പോൾ അടിപൊളിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് എന്തായാലും അടിപൊളി വീടായിട്ട് നാളെ കാണാം.